ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ഗ്ലാസ് അരിയെടുക്കാം, പച്ചരിയാണത്. 2 ടേബിൾ സ്പൂൺ ചോറെടുക്കാം, 1/2 ഗ്ലാസ് ഉഴുന്നെടുക്കാം, 2 ടേബിൾ സ്പൂൺ ചെറുപയറെടുക്കാം, 1 ടീസ്പൂൺ ഉലുവ എടുക്കാം. അരി നമുക്ക് കഴുകി, നല്ലതുപോലെ കഴുകി ഒരു 6 മണിക്കൂർ കുതിർക്കാനിടാം. അതുപോലെ ഉഴുന്ന്, ചെറുപയർ, ഉലുവ ഇവ മൂന്നും കൂടെ ഒരു പാത്രത്തിലിട്ട് ഒരുമിച്ച് കുതിർക്കാനിടാം. നല്ലപോലെ കഴുകിയതിന് ശേഷം ഇപ്പോൾ ഇതിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊഴിച്ച് കുതിർക്കാനിടാം. ഇത് ഒരു 6 മണിക്കൂർ കുതിർക്കാനിടണം. അതിനുശേഷം അരച്ചെടുക്കാം. 6 മണിക്കൂർ കുതിർത്തിയെടുത്ത അരിയാണിത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ അരി നമുക്ക് അരച്ചെടുക്കാം. തരിതരിപ്പായി അരച്ചെടുക്കാം. നന്നായി അരയണ്ട. എടുത്തു വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉഴുന്ന്, ചെറുപയർ, ഉലുവ എന്നിവ ഇട്ട് നന്നായി അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇത് ഉഴുന്ന്, ഉലുവ, ചെറുപയർ എന്നിവ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലാവരുത്, ദോശമാവിനേക്കാൾ കുറച്ചുകൂടി തിക്കായിരിക്കണം. 12 മണിക്കൂറിന് ശേഷം നമ്മൾക്കിത് നല്ല സോഫ്റ്റായ ഇഡലി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു ചെമ്പാണ് ഞാൻ അടുപ്പിൽ വെക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡാണ് ഞാൻ വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി മാവ് കോരി ഒഴിക്കാം. ഇതുപോലൊരു സ്റ്റാൻഡ് ഇഡ്ഡലി തട്ട് നമുക്ക് ആവി കയറ്റാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ ആവി കയറ്റി എണ്ണ തടവിയതിന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്താൽ അത് വേഗം പാത്രത്തിൽ നിന്ന് ഇളകി കിട്ടും. ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് അടർത്തിയെടുക്കാം. അത് വേഗം ചൂടാറാൻ വേണ്ടി നമുക്ക് തണുത്ത വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇഡ്ഡലി എടുക്കാം. ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ ഇഡ്ഡലി നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വിഭവവുമായി വീണ്ടും വരാം. ബൈ.